നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന അന്വേഷണ സംഘം കളക്ടറിന്റെ വസതിക്ക് മുന്നിൽ എത്തിയിരുന്നു അല്പസമയം മുൻപ്. കളക്ടറുടെ വസതിക്ക് മുന്നിൽ എത്തി അവിടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ കളക്ടർ വേഗം കളക്ടറുടെ ഔദ്യോഗിക വാഹനത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുകയായിരുന്നു. പിന്നാലെ തന്നെ ഈ അന്വേഷണ സംഘം കളക്ടറുടെ കാറിന് പിന്നാലെ വെച്ചുപിടിക്കുകയായിരുന്നു. നേരെ കളക്ടർ പോയത് കളക്ടറേറ്റിലേക്കായിരുന്നു. കളക്ടറേറ്റിൽ വെച്ച് ചോദ്യം ചെയ്തേക്കാം എന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കണ്ണൂർ കളക്ടർ അരുൺ വിജയന്റെ മൊഴിയെടുക്കാനായാണ് സംഘം എത്തിയത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ടറോട് ചോദിച്ചറിയും. പി പി ദിവ്യയെ യാത്രയപ്പ് യോഗത്തിലേക്ക് വിളിച്ചത് കളക്ടറാണോ എന്നും ഗൂഢാലോചനയിൽ കളക്ടർക്ക് പങ്കുണ്ടോ എന്നും ആരോപണം ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കളക്ടറുടെ മൊഴിയെടുപ്പ് അന്വേഷണത്തിൽ നിർണായകമാണ്. സത്യം സത്യമായി പോലീസിന് മൊഴി നൽകുമെന്നാണ് കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ജില്ലയുടെ വിവരങ്ങൾ അറിയിക്കാനാണ് കണ്ടത്. എ ഡി എം നവീൻ ബാബുവിന്റെ വിഷയവും സംസാരിച്ചുവെന്നും കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇന്നലെ കളക്ടർ അരുൺ കെ വിജയൻ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മൊഴി നൽകിയിരുന്നു. എ ഡി എമ്മിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ദിവ്യയെ താൻ ക്ഷണിച്ചിട്ടില്ല എന്നായിരുന്നു കളക്ടറുടെ മൊഴി. വിവാദ യാത്രയപ്പ് യോഗത്തിലേക്ക് കളക്ടർ ക്ഷണിച്ചിട്ടാണ് പോയത് എന്ന പി പി ദിവ്യയുടെ വാദം വരികയായിരുന്നു. എന്നാൽ വകുപ്പുതല അന്വേഷണത്തിൽ കളക്ടറെ വാദം തള്ളുന്ന മൊഴിയാണ് നൽകിയത്. താൻ ദിവ്യയെ ക്ഷണിച്ചിട്ടില്ല. സ്റ്റാഫ് കൌൺസിലായിരുന്നു സംഘാടകർ. യാത്രയപ്പിന് നിശ്ചയിച്ച സമയം വൈകിട്ട് 3 മണിയായിരുന്നു. ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നും അരുൺ കെ വിജയൻ വകുപ്പുതല അന്വേഷണം നടത്തുന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുന്നിൽ മൊഴി നൽകി. ദിവ്യയെ ക്ഷണിച്ചില്ല എന്ന് സ്റ്റാഫ് കൌൺസിൽ അംഗങ്ങളും വ്യക്തമാക്കി. എന്നാലും ഇപ്പോൾ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്താൻ പോവുകയാണ്. കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തും. കളക്ടർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സത്യസന്ധമായി എന്താണോ സംഭവിച്ചത് അക്കാര്യം പറയും. കൃത്യമായി തന്നെ കാര്യങ്ങൾ തനിക്കറിയാം, അതൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുമെന്നാണ് പറയുന്നത്. മറ്റു പല മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലേക്കും അദ്ദേഹം നോ കമന്റ്സ് ഓൺ ദിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടന്നു മുന്നോട്ട് പോയത്. എന്തായാലും വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. നേരെ കളക്ടറേറ്റിലേക്ക് വരികയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് മറ്റു പരിപാടിയിൽ പങ്കെടുത്ത് താങ്കൾ ഒളിച്ചു കഴിയുന്ന പോലെയൊക്കെയുള്ള വാർത്തകൾ വന്നല്ലോ എന്ന് ചോദിച്ച ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ പൊതുപരിപാടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് താൻ അത്തരം പരിപാടികൾക്കൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങാതിരുന്നത് എന്ന് കളക്ടർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി താൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി സംസാരിച്ചു എന്നും കളക്ടർ പറയുകയാണ്. എന്തായാലും കളക്ടറുടെ മൊഴി ഏതായാലും നിർണായകമാവുകയാണ്. കളക്ടറുടെ ഒരു ഭാഗവും അതുപോലെ തന്നെ നിർണായകമാവുകയാണ്. വ്യക്തമായി തന്നെ കഴിഞ്ഞ ദിവസം ഈ നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞിരുന്നു കളക്ടറോടും അതെ അവർക്ക് അരിശമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കളക്ടർ പലപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും അനുവദിക്കാതിരുന്നത് അവർ. എന്തായാലും ഇന്ന് കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കളക്ടറുടെ പങ്ക് ഇതിൽ എത്രമാത്രമുണ്ട്, ഇനി കളക്ടർ എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുകയാണോ മറയ്ക്കാൻ ശ്രമിക്കുകയാണോ എങ്കിൽ അതും നമുക്ക് വ്യക്തമാകും.